ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെ പ്രതികരണവുമായി ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. കേരള കോൺഗ്രസിനെ പുറത്താക്കിയ യു ഡി എഫ് തീരുമാനം രാഷ്ട്രീയ അനീതിയാണ് എന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതിസന്ധികളിൽ സംരക്ഷിച്ചു വന്ന കെ എം മാണിയുടെ രാഷ്ട്രീയത്തെയാണ് യു ഡി എഫ് തള്ളിപ്പറഞ്ഞതെന്നും ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നു. കോട്ടയത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ ഒരു നിസ്സാര തർക്കത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇല്ലാത്ത ധാരണയുടെ പേരിൽ രാജിവെക്കണമെന്ന് പറയുന്നിടത്തെ നീതിയുടെ പ്രശ്നമാണ് ഇത് എന്നും ജോസ് കെ മാണി മാധ്യമങ്ങളോട് തുറന്നടിച്ചിരിക്കുകയാണ്. അച്ചടക്കത്തിൻ്റെ പേരിലാണ് നടപടി എടുക്കുന്നതെങ്കിൽ 1000 വട്ടം അത് പി ജെ ജോസഫിനെതിരെ എടുക്കണമെന്നായിരുന്നു ജോസ് കെ മാണി പറഞ്ഞത്. കരാറുകളിൽ ചിലത് ചില സമയം മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഇതിനെ സിലക്റ്റീവ് ഡിമെൻഷ്യ എന്നാണ് വിശേഷിപ്പിക്കപ്പെടേണ്ടത്. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാനാണ് ശ്രമിച്ചത്. അതിനെ ഒരു ഘട്ടത്തിലും പി ജെ ജോസഫ് അംഗീകരിച്ചില്ല എന്നായിരുന്നു ജോസ് കെ മാണി പറഞ്ഞത്. യു ഡി എഫ് യോഗം ബഹിഷ്കരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ജോസഫിനെതിരെ ഒരു നടപടിയും എടുക്കാൻ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളോ യു ഡി എഫ് നേതാക്കളോ യു ഡി എഫ് കൺവീനറോ ശ്രമിച്ചില്ല. നിരന്തരം അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടും നടപടി ഉണ്ടായില്ല എന്നുള്ളത് വ്യക്തമാണ്. രാഷ്ട്രീയ അജണ്ട ബോധപൂർവം നടപ്പാക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ ചെയ്തത് എന്നത് സുവ്യക്തമാണ്. പുറത്താക്കിയ വിവരം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. യു ഡി എഫിൽ നടന്നത് വൺ വേ ചർച്ചയാണ്. നാളെ രാവിലെ 10:30 സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുമെന്നും രാഷ്ട്രീയ നിലപാട് അതിനുശേഷം പ്രഖ്യാപിക്കുമെന്നും ജോസ് കെ മാണി മാധ്യമങ്ങളോട് അറിയിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തെ യു ഡി എഫിൽ നിന്നും പുറത്താക്കിയതിന് ഈ തീരുമാനത്തിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഇനി ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ചേർന്ന മുന്നണി യോഗമാണ് അപ്രതീക്ഷിതമായ ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ജോസ് കെ മാണി പക്ഷത്തെ പുറത്താക്കി എന്ന കാര്യം യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ സ്ഥിരീകരിക്കുകയായിരുന്നു. ജോസ് പക്ഷത്തിന് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ലെന്നും ചർച്ച നടത്തിയിട്ടും സമയം നൽകിയിട്ടും അദ്ദേഹം സഹകരിച്ചില്ല എന്നുമാണ് ബെന്നി ബെഹനാൻ കണ്ടെത്തിയ വാദങ്ങൾ. ലാഭനഷ്ടങ്ങൾ നോക്കുന്നില്ലെന്നും ബെന്നി ബെഹനാൻ പറയുകയും ചെയ്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകിയതോടെയാണ് കടുത്ത നടപടിയിലേക്ക് യു ഡി എഫ് നീങ്ങിയത്. ജോസ് പക്ഷം ഉടൻ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. ധാരണ പ്രകാരം ജോസ് പക്ഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ജോസഫ് വിഭാഗത്തിന് കൈമാറണം എന്ന ഉറച്ച നിലപാടിലാണ് യു ഡി എഫ് നിന്നത്. സ്ഥാനം വെച്ചു മാറാൻ ധാരണയുണ്ടെന്ന് നേതാക്കൾ പലതവണ ആവർത്തിച്ചിട്ടും ജോസ് പക്ഷം മുന്നണിയെ വെല്ലുവിളിക്കുകയായിരുന്നു എന്നാണ് യു ഡി എഫിന്റെ ന്യായം. മുന്നണി വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന ജോസിന്റെ പരസ്യ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന യു ഡി എഫിന്റെ വ്യക്തമാക്കൽ ഇതോടെ വരികയും ചെയ്തു. ജോസ് കെ മാണിയുടെ നിലപാടിൽ മാറ്റമില്ലാതെ തുടർന്നതാണ് യു ഡി എഫ് കടുത്ത നിലപാട് സ്വീകരിക്കാൻ കാരണമായത്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് വിഭാഗത്തിൽ യു ഡി എഫിൽ തുടരാൻ ധാർമ്മികമായ അർഹതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ പലതവണ പറഞ്ഞിട്ടും അത് ചെയ്തില്ല. ധാർമ്മികമായ സഹകരണം ഉണ്ടായില്ല. പലതവണ സമവായ ചർച്ച നടത്തിയിട്ടും വഴങ്ങാൻ തയ്യാറില്ല എന്നെല്ലാമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജോസ് കെ മാണി വിഭാഗത്തെ അവിചാരിതമായി പുറത്താക്കിയിരിക്കുന്നത്. മുന്നണിയിലെ ലാഭനഷ്ടം തൽക്കാലം നോക്കുന്നില്ലെന്നും പലതവണ ചർച്ച നടത്തിയിട്ടും വഴങ്ങാതിരുന്ന ജോസ് വിഭാഗത്തെ പുറത്താക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നുമുള്ള ഒരു മുടന്ന ന്യായമാണ് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ വ്യക്തമാക്കുന്നത്. ഈ പ്രതികരണമാണ് ഇപ്പോൾ ജോസ് കെ മാണിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായൊരു മറുപടി നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം കൊടുക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.